നമസ്കാരം. നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും നിരവധിയായ നിശ്ചല ദൃശ്യങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ വർണ്ണാഭമായ ശോഭായാത്ര സംഘടിപ്പിച്ചു. വാർത്ത കാണാം. ആഘോഷിക്കുന്ന ഈ സുദിനത്തിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശമാണ്. കുസൃതിയും കളിയും ചിരിയും ഒക്കെയായി ബാല്യം അയച്ചുകൂട്ടിയ, അതേസമയം കുറേയധികം പ്രതിസന്ധികൾ ജനിച്ച ദിവസം മുതൽ അനുഭവിക്കേണ്ടി വന്ന, അക്രമണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിത്വവുമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പ്രതിസന്ധികൾ കുറേയധികം ഉണ്ടായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുകയും അത് വളരെ പുഞ്ചിരിയോടും കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് മാതൃകയായിട്ട് പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നത് ചിന്തകളിൽ സ്വാതന്ത്ര്യമുണ്ടാകണം, പ്രവൃത്തികളിൽ സ്വാതന്ത്ര്യമുണ്ടാകണം എന്ന സന്ദേശവും നൽകിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതാരം നമുക്ക് മുമ്പിൽ കടന്നുപോയത്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചു. പക്ഷേ ആ അനുഭവങ്ങൾക്കൊക്കെ അതീതനായി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്ന ആ മൂല്യങ്ങളാണ്. വളരെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സുദിനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം. പ്രത്യേകിച്ച് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ചേർന്ന് വരുന്ന ആ സുദിനത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം. ഏതാണ്ട് ഒരു മാസക്കാലമായി നമ്മളുടെ പ്രവർത്തകരെ വളരെ കഷ്ടതകൾ ഫലിച്ച് ഊണില്ല ഉറക്കമില്ലാതെ വളരെ കഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഇത്ര ഭംഗിയായി മംഗളകരമായി നമുക്കിത് നമ്മുടെ വിജയിപ്പിക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടകനായി നമുക്ക് റിട്ടയർഡ് ഡി ജി പി ജേക്കബ് തോമസ് സാറിനെ കിട്ടിയത് തന്നെ നമുക്ക് ഏറ്റവും അഭിമാനകരവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ അദ്ദേഹം നല്ല അദ്ദേഹത്തെ ആകെ അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ടായി. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ഒട്ടനവധി ബഹുമാന്യരായ ആളുകളുണ്ട്. ബാവൂരിൽ നടന്ന ഈ മഹാശോഭായാത്ര എല്ലാ ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സഹോദരി സഹോദരന്മാരെയും വലിയ പങ്കാളിത്തം കൊണ്ട് വളരെ നന്നായി ആഘോഷിക്കുവാൻ ഈ മഹാശോഭായാത്രയ്ക്ക് സാധിച്ചു. അതിന് മാത്രമല്ല, ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു അതിഥി നമ്മുടെ ഈ ശോഭായാത്രയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പെരുമ്പാവൂരിൽ നടന്ന മഹാശോഭായാത്ര വൻ വിജയപ്രദമാക്കി തീർക്കുവാൻ സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും അതോടൊപ്പം ഭക്തജനങ്ങൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും ഹൈന്ദവ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഹൃദയങ്ങളുമായ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ, അതായത് കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ലൊരു ശോഭായാത്രയാണ് ബിൽബാവൂർ നടന്നിട്ടുള്ളത്. ഉണ്ണിക്കണ്ണന്മാരാണെങ്കിലും ഒന്നും തളരാതെ തന്നെ, ഇത് തുടങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നെങ്കിൽ പോലും കാലാവസ്ഥയെല്ലാം മാറിയിട്ടുണ്ട്. ശരിക്കും ബിൽബാവൂരിലെ ജനങ്ങൾക്ക് ഇതൊരു സാംസ്കാരിക ഘോഷയാത്രയാണ്. ഇതില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ജന്മദിനം എല്ലാ പ്രാവശ്യത്തെക്കാളും എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തോടുകൂടി ഇത് നടത്താൻ പറ്റിയത് വളരെയധികം ഇതിന്റെ സംഘാടകര് അത്രയധികം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവര് കൊടുക്കുന്ന ഈ ഒരു സന്ദേശം, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണന്റെ ജന്മദിനം നാടെമ്പാടും അത്രയധികം ഉദാത്തമായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ജനങ്ങളെ എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് കൃഷ്ണന്റെ സാന്നിധ്യം എല്ലാവരിലും ഉണ്ട്. എല്ലാ കുഞ്ഞിക്കണ്ണന്മാർക്കും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ബാലിക ബാലന്മാർക്കും എല്ലാം എന്റെ ഹൃദയമായ ആശംസകളും. ഈ വർഷത്തെ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നടന്ന മഹാശോഭയാത്രയുടെ പര്യവസാനമാണ് ഇപ്പോൾ ഈ അമ്പലം തിരുമുറ്റത്ത് നടക്കുന്നത്. വർണ്ണശബ്ദമായ ശോഭയാത്ര കഴിഞ്ഞു. പ്രകൃതി കലിഞ്ഞനുഗ്രഹിച്ചതിനാൽ മഴയെല്ലാം മാറി നിന്ന് കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാ പങ്കാളികൾക്കും ഭംഗിയായിട്ട് ശോഭയാത്രയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. അനേകം ടാബോകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷമുള്ള ഉറിയടി ചടങ്ങിലേക്കാണ് അടുത്ത് കിടക്കുന്നത്. ഈ ഭക്തിസാന്ദ്രമായ മുൻ വർഷങ്ങളിലൊന്നുമില്ലാത്തൊരു ജനക്കൂട്ടമാണ് ഇന്ന് ഇവിടെ ഈ അമ്പലത്തിരുമുറ്റത്ത് ഭഗവാൻ ശ്രീ അയ്യപ്പ ധർമ്മശാസ്താവിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പിള്ളേരുടെ ഉറിയടി മത്സരം ഏകദേശം അരമണിക്കൂർ നീണ്ട ഉറിയടി മത്സരമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും അതിന് മുന്നോടിയായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും വലിയ വലിയ പിന്തുണയായിരുന്നു ഈ വർഷം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടന്നു. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി വളരെ മനോഹരമായ രീതിയിൽ പര്യവസാനിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ശ്രീകൃഷ്ണന്മാരും എല്ലാവരും പങ്കെടുത്ത മഴ പോലും മാറിയിരുന്നെങ്കിൽ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി ശ്രീകൃഷ്ണ ജയന്തി നടത്തുവാൻ സാധിച്ചു. അതിന് എല്ലാവിധ അനുഗ്രഹവും നമ്മൾ സർവേശ്വരൻ തന്നിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് കോച്ചിയുടെ ശ്രീകൃഷ്ണ ജയന്തി ദിനാശംസകൾ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, വരുമ്പോൾ.